നമ്മുടെ മാവുകളെല്ലാം പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലേ ഇത്. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ശ്രദ്ധ നമ്മുടെ മാവിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവിലുണ്ടായ പൂക്കളെല്ലാം തന്നെ നമുക്ക് മാങ്ങിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. മാവ് പൂവിട്ട് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്ന പ്രശ്നമാണ് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ കണ്ണിമാങ്ങ ഉണ്ടായതിന് ശേഷം മാങ്ങ കൊഴിഞ്ഞു പോകുന്നതും ഒക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ രീതിയിലുള്ള പരിചരണങ്ങളൊക്കെ നമ്മുടെ മാവിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവിലുണ്ടായിരിക്കുന്ന പൂക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകാതെ നമുക്കതെല്ലാം മാങ്ങിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും കണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാവിന് ചെയ്തു കൊടുക്കേണ്ടതെന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മാവ് പൂവിട്ട് കഴിഞ്ഞാൽ ആ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പൂകൊഴിച്ചിൽ പ്രധാനമായിട്ടും കാണുന്നത് കീടങ്ങളുടെ ആക്രമണം ഉണ്ടെങ്കിൽ പൂകൊഴിച്ചിലുണ്ടാവാം, അതുപോലെ ഫംഗസ് ബാധ ഉണ്ടെങ്കിലും പൂക്കൾ കൊഴിഞ്ഞു പോകും. പിന്നെയുള്ളത് ന്യൂട്രിയൻസിൻ്റെ കുറവാണ്. അതായത് നമ്മുടെ മാവിൽ പെട്ടെന്ന് പൂവിട്ട് നന്നായിട്ട് കായ പിടിച്ച് കിട്ടണമെങ്കിൽ മാവിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം തന്നെ അതിന് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴും പൂകൊഴിച്ചിൽ സാധാരണ രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ കീടങ്ങളെ പ്രതിരോധിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബിവേറിയ. അപ്പോൾ ബിവേറിയ നല്ല രീതിയിൽ നമ്മൾ മാവിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ബിവേറിയൊക്കെ മാവിന് തളിച്ചു കൊടുക്കേണ്ടത് ഈ മാവിൽ പുതിയതായിട്ട് ബഡ്സ് വരുന്ന സമയത്ത് വേണം നമ്മളിത് തളിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ പൂക്കളായതിനു ശേഷം നമ്മൾ ഇതുപോലുള്ള കീടനാശിനികളൊന്നും മാവിന് തളിച്ചു കൊടുക്കരുത്. കാരണം ഈ ഒരു സമയത്ത് പരാഗണം നടക്കുന്നത് കൊണ്ട് തന്നെ ബിവേറിയ എന്നല്ല ഒരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ ഈ ഒരു സമയത്ത് മാവിൽ തളിച്ചു കൊടുക്കരുത്. ഇനി ബിവേറിയ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കീടനാശിനികളുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നല്ല പുളിപ്പിച്ച തൈരാണ്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും 10 ഗ്രാം പാൽക്കായവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് ഡൈലൂട്ട് ചെയ്ത് മാവിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെ നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് കഴിയും. പിന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഫംഗസ് ബാധയാണ്. ഇപ്പോൾ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ മാവിൽ വല കെട്ടി നിൽക്കുന്നത് പോലെ പൂപ്പലുകൾ കാണാറുണ്ട്. അത് നിശാശലഭങ്ങൾ വന്ന് മുട്ടയിട്ട് അതിൻ്റെ ലാർവ വിരിഞ്ഞ് ഫംഗസ് വരുന്നതാണ്. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഡ്രൈക്കോഡെർമ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡ്രൈക്കോഡെർമ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ ഡ്രൈക്കോഡെർമ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫംഗിസൈഡ് മാത്രമല്ല, നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ബൂസ്റ്ററായിട്ട് കൂടി നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമ്മുടെ മാവിൽ ഫംഗസും ഇല്ല, കീടങ്ങളുടെ ആക്രമണവും ഇല്ല, എന്നിട്ടും നമ്മുടെ മാവിലുണ്ടാകുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ടാണ്. മാവ് നന്നായിട്ട് പൂക്കണമെങ്കിലും കായ്ക്കണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കറക്റ്റായിട്ട് അതിന് കിട്ടണം. അങ്ങനെ കിട്ടാതെ വരുമ്പോഴാണ് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവ്. ബോറോണിൻ്റെ കുറവുണ്ടെങ്കിലും പൂക്കൾ കൊഴിഞ്ഞു പോകാം. ഇത് വളരെ ചെറിയൊരളവിൽ നമ്മുടെ ചെടികൾക്ക് കൊടുത്താൽ മതി, പക്ഷെ അത് കൃത്യമായിട്ട് കൊടുക്കണം. ബോറോൺ പൗഡർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മാവിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മാവിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാവിൽ നിന്നും പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് കണ്ണിമാങ്ങ ഉണ്ടാകുമ്പോൾ കണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ കണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നതിനും ഇതുപോലെ കീടങ്ങളുടെ പ്രശ്നം, അതുപോലെ ഫംഗസ് ബാധ, ന്യൂട്രിയൻസിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിലും കണ്ണിമാങ്ങയും കൊഴിഞ്ഞു പോകാം. ഇപ്പോൾ നമ്മൾ പൂക്കൊഴിച്ചിൽ തടയാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ കണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നതും നമുക്ക് തടയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാവിന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവിലുണ്ടാകുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ തന്നെ നമുക്കതെല്ലാം മാങ്ങയാക്കി എടുക്കാം. വളരെ ചെറിയ രീതിയിലുള്ള പരിചരണങ്ങളൊക്കെ നമ്മുടെ മാവിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പൂക്കൊഴിച്ചിലൊന്നും ഇല്ലാതെ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ മാങ്ങ പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.